മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. സുഭാഷിതം 8:21 തിരുവചനം. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുവാൻ വലിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജലത്തിൻ അരുവി പോലെ കുളിർ കാറ്റിൻ തെന്നൽ പോലെ ജീവജലത്തിൻ അരുവി പോലെ കുളിർ കാറ്റിൻ തെന്നൽ പോലെ അഗ്നി തന്നാളമായി വെൺപ്രാവിൻ രൂപമായി അഗ്നി തന്നാളമായി വെൺപ്രാവിൻ രൂപമായി ഇടിമിന്നൽ പിണർ പോലെ ആത്മാവേ വരിക ദാനബലം തരിക ദാസർക്കേകിടുക ആത്മാവേ വരിക അഭിഷേകം ചെയ്യുക പുത്തനഭിഷേകം ദാസർക്കേകിടുക ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വര ആരാധന 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 ഈശ്വര ആരാധന ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ ചില മനുഷ്യരോട് ഒരു വളരെ ഒരു അടുപ്പം തോന്നും, ഹൃദയത്തിൻ്റെ ഒരു അടുപ്പം, അല്ലെങ്കിൽ ചില മനുഷ്യരോട് നമുക്ക് വലിയ ബഹുമാനം തോന്നും. കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ ആ നല്ല മനസ്സ് കാണുമ്പോൾ അങ്ങനെ ഒരു വളരെ ഒരു സ്നേഹവും എന്ന് പറയേണ്ട വളരെ അടുപ്പം തോന്നിയ ഒരു പാവപ്പെട്ടൊരു വീടുണ്ട്. പ്രിയമുള്ളവരെ, അപ്പം ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചിയുടെ ശരീരത്തിൽ ഒരു വെളുത്ത നിറം വന്നിരിക്കുകയാണ്. അപ്പം അമ്മച്ചിയുടെ വീട്ടുകാരൊക്കെ നല്ല കഴിവുള്ളവരാണ്. അമ്മച്ചിയുടെ ഈ ജീവിത പങ്കാളി അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുടിക്കും, അങ്ങനെ ഒരു ദുശീലുള്ള ഒരാളാണ്. പാവപ്പെട്ടൊരു വീടാണ്. ആ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീടിന് ജനലൊന്നുമില്ല, വാതിലൊന്നുമില്ല, സാരി കൊണ്ടാണ് മറച്ചിരിക്കുന്നതൊക്കെ. അവരൊരൊറ്റ വാതിൽ പോലും ആ വീട്ടിലില്ല. ചെത്തി തേക്കാത്തൊരു വീടാണ്. അടിപ്പണി ഒന്നും ചെയ്തിട്ടില്ല. ആ വീടിൻ്റെ മുറ്റത്ത് റോട്ടിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ വീടിനോട് അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ആ ചെറുപ്പക്കാരൻ പഠിച്ചിരുന്നത് ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ നിന്നുകൊണ്ടാണ്. എങ്കിലും ചിലപ്പോൾ പാവപ്പെട്ട ഒരവസ്ഥയിലൊക്കെ വരുമ്പോൾ മറ്റുള്ളവരോട് വിരോധം, ദേഷ്യം, എതിർപ്പ് അങ്ങനെ ഒന്നുമില്ല, ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുന്ന, നല്ല രീതിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ വികാരിയായിരുന്നു. പ്രിയമുള്ളവർ, ഞാനുള്ളപ്പോൾ തന്നെ ചെറുപ്പക്കാരൻ വിദേശത്തേക്ക് പോകുന്നു. എന്നിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴേക്കും അവന് ധാരാളം കടങ്ങളുണ്ട്, ലക്ഷങ്ങൾ കടങ്ങളുണ്ട്. എന്നിട്ടും ആദ്യത്തെ ശമ്പളം വളരെ ത്യാഗത്തോടെയാണെങ്കിലും വളരെ സന്മനസ്സോടുകൂടി ദൈവത്തിന് കൊണ്ടു തന്നതൊക്കെ, ദൈവത്തിന് കൊടുത്തത്, സമർപ്പിച്ചതൊക്കെ ഞാൻ എന്നും വലിയ ഒരു എന്താ കൗതുകത്തോടെ ഞാൻ കാണുകയാണ്. ഇന്ന് ആ ഇടവകയിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സമ്പന്ന നിലയിലേക്ക് എത്തിയ ഒരു കുടുംബം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഈ ആരംഭത്തിൽ പറഞ്ഞ വചനം, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി. സമ്പത്ത് കൊണ്ട് മാത്രമല്ല കേട്ടോ ഒരാൾ സമ്പന്നനാകുന്നത്. ദൈവത്തിൻ്റെ വചനത്താൽ സമ്പന്നനാകുന്നവരുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്താൽ സമ്പന്നരാകുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണയാൽ സമ്പന്നരാകുന്നുണ്ട്, ദയവിൽ സമ്പന്നരാകുന്നുണ്ട്, ക്ഷമയിൽ സമ്പന്നരാകുന്നുണ്ട്. പക്ഷേ എല്ലാ തരത്തിലും ദൈവം നമ്മളെ സമ്പന്നരാക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇവിടെ വചനം പറയുകയാണ്, അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു.
എന്താണ് ഈ ഭണ്ഡാരം? സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമാണ് ഭണ്ഡാരം. ആവശ്യത്തിന് ഉപയോഗിക്കുവാനായിട്ട് കരുതി വെക്കുന്നതാണ് ഈ ഭണ്ഡാരം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ ദൈവം നിക്ഷേപിക്കുന്നു. എന്ത് നിക്ഷേപിക്കുന്നു? ആവശ്യക്കാരന് കൊടുക്കുവാനുള്ളത് മുഴുവനും ദൈവം നിക്ഷേപിക്കുന്ന ഭണ്ഡാരമായ എൻ്റെ ഹൃദയം, ഇതാ ദൈവം മാറ്റുന്നത് എൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുമ്പോഴാണ്. കാരണം എന്തുകൊണ്ടാ? ദൈവമാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത്. ഞാൻ ആദ്യം സ്നേഹിക്കേണ്ടതും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും പൂർണ്ണമായി സ്നേഹിക്കേണ്ടതും എൻ്റെ ദൈവമാകുമ്പോൾ, ആ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നത് ഇതുപോലെ അനുഗ്രഹങ്ങൾ നിറച്ചുകൊണ്ടാണ്. അത് സമ്പത്ത് മാത്രമല്ല, അത് സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു, സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യരോട് കാണിക്കാനുള്ള അലിവ് കൊണ്ട് നിറയ്ക്കുന്നു, കരുണ കൊണ്ട് നിറയ്ക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇന്നു മുതൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും ആദ്യം പൂർണ്ണമായും ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സിംഹാസനത്തിൽ ദൈവമീതാ അഗ്നിമയൻ അരൂപികൾ ആദരവോടണി ചേരും നീതാ സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ മയന്മാരൂപികൾ ആദരവോടണി ചേരുന്നിതാ ആരാധന ആരാധന യേശുവേ ആരാധന 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 ശിവരാധന രാധന 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 ഹല്ലേലൂയാ 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 വിശ്വരാധന രാധന 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 ഹല്ലേലൂയാ ഹല്ലേലൂയാ പരിശുദ്ധ പരമാധിയ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായിശോ, അങ്ങനെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ. മനുഷ്യൻ സ്നേഹിക്കുന്നത് പോലെയല്ല ദൈവം സ്നേഹിക്കുന്നത്. ദൈവം ഒരിക്കലും ഒരാളെ ഉപേക്ഷിക്കില്ല, തള്ളിക്കളയുകയില്ല. പാപിയാണെങ്കിലും അവൻ തിരിച്ചു വരുമ്പോൾ, അനുദപിക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ആ വലിയൊരു സ്നേഹം കർത്താവേ തിരുവചനത്തിലൂടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തി, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയെ ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിക്കുക. ഈശോയെ ഞങ്ങളുടെ ശക്തി പൂർണ്ണമായും ഉപയോഗിച്ച് സ്നേഹിക്കുക, ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായും വിട്ട് തന്ന് സ്നേഹിക്കുവാൻ, ഞങ്ങളുടെ മനസ്സ് പൂർണ്ണമായും സമർപ്പിച്ച് സ്നേഹിക്കുക, ഞങ്ങളുടെ ബുദ്ധിയിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഈശോയെ സ്നേഹിക്കുവാൻ കൃപ നൽകണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന്
നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴവേരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന 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 യേശുവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.